അപ്പൻ കല്യാണം ആലോചിച്ചു തുടങ്ങി. 4 മാസത്തിനുള്ളിൽ കല്യാണം കഴിപ്പിച്ച് തരാം. എനിക്ക് താല്പര്യമുണ്ട്, താല്പര്യമുള്ള വീട്ടിൽ നിർബന്ധിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യും യൂട്യൂബ് ചാനൽ ഓ കായ് സപ്പ റസാക്കാനെ കിട്ടിയിരിക്കണോ? പാവം റസാക്കയുടെ കോണ്ടാക്ട് മൊത്തം അതിന്റെ കായ് സപ്പ റസാക്കേട്ടനെ കണ്ടുപിടിച്ചു. കാര്യം എന്താ വെച്ചാൽ കൊറേ ഫോൺ കോൾ ആയതുകൊണ്ട് റസാക്ക് ചേട്ടായിക്ക് എടുക്കാൻ പറ്റില്ല. റസാക്ക് ചേട്ടായി എവിടെ പോയതാണ്? കൊണ്ടുപോയില്ലല്ലോ. അതെ, ഞാൻ പെട്ടെന്ന് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ ചായ ഒന്നും പോണില്ല. അപ്പൊ ദുബായി പോയിട്ട് ചായ കുടിക്കാൻ കണ്ടു കിട്ടിയോട്ടെ. ഇനി ആ റസാക്ക് ചേട്ടൻ ആരും തെരുവ് വിളിക്കല്ലേ. വീട്ടിലോട്ട് അപ്പന്റെ അടുത്ത് ചെന്നാ മതി. കല്യാണ ആലോചനയും കൊണ്ട് അപ്പന്റെ അടുത്ത് ചെന്നാ മതി. അപ്പം അപ്പൻ കല്യാണം ആലോചിച്ചു തുടങ്ങി. 4 മാസത്തിനുള്ളിൽ കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോ അപ്പനെ വിളിച്ചതായിരുന്നു. അപ്പം ക്ലീന്ദ്ര പള്ളിയുടെ നേരെ മുന്നിൽ ചെല്ലുക, അപ്പനോട് കല്യാണം ആലോചിച്ചാൽ മതി എന്നാണ് അപ്പൻ പറഞ്ഞേക്കുന്നത്. ഇപ്പം പ്രതീക്ഷേട്ടനെയാണ് ഫോൺ വിളിച്ചു പറഞ്ഞേക്കുന്നത്. എന്താ പ്രതീക്ഷേട്ടാ അപ്പൻ പറഞ്ഞേക്കുന്നത്? അപ്പം പറഞ്ഞത് സത്യം പറഞ്ഞ ഇവിടെ പറയാൻ പറ്റില്ല. നിന്നെ കുറിച്ചൊരു ഭയങ്കര ഒരു നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏത് സമയവും ഓക്കാണ്ടിരിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അപ്പം പറഞ്ഞ 4 മാസം കൊണ്ട് കല്യാണം നടത്തി. 4 മാസം ശരിക്കും 6 മാസമാണ് പറഞ്ഞത്. 4 മാസം കൊണ്ടൊക്കെ സെറ്റ് ആക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നോട്. അതിന് എത്രയും പെട്ടെന്ന്, അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ രാത്രിയിലുള്ള ലൈവ് വരെ കൂട്ടിയിട്ടുള്ളതിന്റെ കാരണം. ശരിക്കും പറഞ്ഞാൽ മാക്സിമം പെട്ടെന്ന് നമുക്ക് ഇതിനകത്തേക്ക് എത്തിപ്പെടണം. അപ്പൊ ഇനിയും നേരത്തെ മെസ്സേജ് അയച്ച പോലെ ആളുകളുണ്ടെങ്കിൽ താല്പര്യമുള്ള ആളുകൾ സ്വന്തമായിട്ട്, അല്ലാണ്ട് ഇപ്പൊ ഹായ് എന്ന് പറഞ്ഞു ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് വിളിക്കില്ല. ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ട് ക്ലീന്ദപ്പള്ളിയുടെ തൊട്ടാണ് വീട്. അപ്പൊ അപ്പന്റെ അടുത്ത് ആലോചിച്ചാൽ മതി. അപ്പൊ പ്രശ്നമില്ല. ഞാൻ പറയണത് ഇപ്പൊ ഇവര് അല്ല, പ്രതീക്ഷേട്ടനാണ്. പ്രതീക്ഷ സംസാരിക്കണമെങ്കിൽ ആദ്യം ഹായ് കിട്ടി നമ്മളത് തിരിച്ചവള് അവര് വിളിച്ചിട്ട് വേണമല്ലോ. വീട്ടിൽ വന്നിട്ട് ആലോചിച്ചാൽ മതി. മതിന്ന് ഇപ്പൊ അത് ഓടി ഇപ്പൊ അവർക്ക് വീട്ടിലേക്ക് എല്ലാവർക്കും കൂടി വരാൻ പറ്റില്ലല്ലോ. നമ്മളൊന്ന് സംസാരിക്കണ്ട ആദ്യം. ഇപ്പൊ ഞാൻ ഇടനിലക്കാരനല്ലേ. എനിക്ക് എന്റെ കല്യാണത്തിന്റെ കാര്യം എല്ലാം നടത്തി തിന്നുന്ന കാര്യം പ്രതീക്ഷയാണ് ഏറ്റെടുക്കുന്നത്. ഏറ്റവും നല്ല പെൺകുട്ടീനെ തെരഞ്ഞെടുത്ത് കൊടുക്കണം. ഞാനത് 6 മാസമായി ആലോചിച്ചോണ്ടിരിക്കണം, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. അപ്പോ അതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഇവൻ എനിക്കൊരു 25 പവന്റെ മാല മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ ആ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണം. അപ്പം കല്യാണം സീരിയസ് ആയിട്ട് വന്നാൽ കല്യാണം ആലോചിക്കുന്നവരെല്ലാരും വീട്ടിൽ ചെന്നിട്ട് അപ്പനോട് സംസാരിക്കുക. അല്ല, അതിന് മുന്നേ ഞാൻ പറഞ്ഞു ഞാനായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യണം. അപ്പൊ എനിക്കൊന്ന് വിളിച്ച് സംസാരിക്കാം. അതേപോലെ നമുക്ക് കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എന്താണ് തൽക്കാലം ഇതിനകത്ത് നമുക്ക് ഹായ് വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് അവർക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് വിട്ട് അങ്ങനെ ഓക്കെ. അപ്പൊ താല്പര്യം ഉള്ളവരൊരു ഹായ് പറയുക. ഹായ് മീൻസ് ഇല്ല, അങ്ങനെ എനിക്ക് താല്പര്യമുണ്ട്. താല്പര്യമുള്ള വീട്ടിൽ നിർബന്ധിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. വീട്ടിൽ നിർബന്ധിക്കുന്ന ആൾക്കാർ ഓപ്ഷനുണ്ട്. പ്രതീക്ഷേട്ടനെ വിളിച്ചവരെ അല്ലേല് അപ്പനെ വീട്ടിൽ ചെന്ന് ഡയറക്റ്റ് കണ്ടിട്ട് ഡയറക്റ്റ് അങ്ങനെ രണ്ട് ഓപ്ഷനും. ഇതിലിപ്പോ തൽക്കാലത്തേക്ക് ഇവന്റെ ഒരു ഇത് വിടുക, എനിക്ക് താല്പര്യമുണ്ട് എന്നൊരു സംഭവം വിടുക. അപ്പൊ നമുക്കത് കയ്യോടെ തന്നെ അത് പരിഹരിക്കാം. അപ്പൊ നമ്മുടെ അല്ല, ഇനി നമ്മുടെ 3 മണിയുടെ ലൈവാണ് ഇനി ഉണ്ടാവുക. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ വീട്ടില് ഭയങ്കരമായിട്ട് നിർബന്ധിക്കേണ്ട കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടേ. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണം. ഏറ്റവും വലിയ നിർബന്ധം വീട്ടിൽ ഇവന് തന്നെയാണ് കഴിക്കണം എന്നുള്ളത്. എത്രയും പെട്ടെന്ന് നമ്മളത് ശരിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്പർ നമ്പർ ഇതിന് മെസ്സേജ് അയച്ചാൽ മതിയല്ലോ. ഇതിന് മെസ്സേജ് അയച്ചാൽ കിട്ടില്ല. നേരിട്ട് അപ്പന്റെ അടുത്ത് വീട്ടിൽ ആലോചിച്ചാൽ മതി. അപ്പനെ കിളിന്തറ പള്ളി അതിന് നേരെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാം. അപ്പനോട് സംസാരിച്ചാൽ മതി. അപ്പനോട് സംസാരിച്ചു കുട്ടികൾക്ക് നേരിട്ട് പോയി അപ്പനോട് സംസാരിക്കാം.
അപ്പനോട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ന് വെച്ചാൽ നമ്മള് സംസാരിക്കുന്നേക്കാളും നല്ല അപ്പൻ സംസാരിച്ച് ഓക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ലൈവ് കണ്ടിട്ട് ഏതോ ഒരു നല്ല ചേട്ടൻ, ഏതോ അപ്പന്റെ ഒരു കൂട്ടുകാരൻ, ഏതോ നല്ല ചേട്ടൻ ചേട്ടൻ വിളിച്ച് അന്നപ്പം പാടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാ കാര്യം ചടപിടാന്നും പറഞ്ഞിട്ടുണ്ട്. ആറു മാസം അതിനപ്പുറം പോവില്ല ഇവന്റെ കല്യാണം. അപ്പൊ അതാണ് അല്ലേ തീരുമാനിച്ചത്, ആറു മാസത്തിനുള്ളിൽ ഞങ്ങൾ സെറ്റ് ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് കുട്ടികളൊക്കെ ബന്ധപ്പെടണം, അത്രയാണ് നമുക്ക് പറയാനുള്ളൂ അല്ലേ. ഓക്കെ, അച്ഛനമ്മമാര് ബന്ധപ്പെട്ടാൽ മതി, അത് മതി. അച്ഛനമ്മമാര് കുട്ടികൾ നേരിട്ട് ഒരു ഇത് വേണ്ട, നമുക്കൊരു മോശപ്പേരുണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. അച്ഛനമ്മമാര് അച്ഛനമ്മമാര് കുട്ടി ഇതിപ്പോ മെസ്സേജ് ഉണ്ടെങ്കിൽ അച്ഛനമ്മമാരുടെ അടുത്ത് കുട്ടികൾ പറയട്ടെ, എനിക്ക് അച്ഛനുടെ താല്പര്യമുണ്ട്, എന്നിട്ട് അച്ഛനമ്മമാര് നമ്മൾ ബന്ധപ്പെട്ടെ. ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പൊ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും, നമ്മൾ ഡയറക്റ്റ് ലൈൻ അടിച്ചു അങ്ങനത്തെ ഒരു ഇത് പ്രോബ്ലം കിട്ടും. കുറച്ച് എന്നാലും കിട്ടും. ഒന്നാമത് ഏത് ചേട്ടനാണോ ലൈവ് കണ്ടിട്ട് അപ്പനെ വിളിച്ചു പറഞ്ഞത്, ഞാൻ ഓർക്കുന്നത് ആ ചേട്ടനെ സണ്ണിനോന്റെ ഫോട്ടോ കണ്ടിട്ടാ വിളിച്ചു പറഞ്ഞത്. നിന്റെ മോൻ ആരെ കൂടുതലും ഒളിച്ചോടിപ്പോയി, ആരെ ഫോട്ടോ ഇട്ടിട്ടുണ്ടെന്ന് ഒളിച്ചോടിപ്പോയി, പെണ്ണിനെ അടിച്ചോണ്ട് വന്നു എന്നല്ല ലിബിന് ഓടിപ്പോയി. അയ്യോ, അപ്പൊ ശരി, പാർക്കിങ്ങിലൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ അപ്പനോട് ആലോചിച്ചിട്ടെല്ലാം നമുക്ക് ചെയ്യാം. ക്ലീനർ പുള്ളിയുടെ നേരെ മുന്നിൽ ചെന്നിട്ട് അപ്പനോട് ആലോചിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ഇനി നമ്മുടെ മൂന്ന് മണിയുടെ ലൈവിന് നമുക്ക് കാണാം. ഓക്കെ, മൂന്ന് മണിക്ക് കാണാം.